എന്നോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ആ ഡയസിൽ ഇരിക്കുകയാണ് ഒരു ജനപ്രതിനിധി. ഏത് മാനദണ്ഡത്തിലൊരു സ്ഥാനത്തിലാണ് ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് കെ കെ രാകേഷ് എം പി അവിടെ ഇരിക്കുന്നത്? ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം, എന്നിട്ട് നമുക്ക് ചർച്ച തുടങ്ങാം. ജയരാജനല്ല മറുപടി പറയേണ്ടത്, മിസ്റ്റർ ജയരാജൻ താങ്കൾ മറുപടി പറയേണ്ടത്. ഞാൻ ഡയസിലാണ് ചോദിച്ചിരിക്കുന്നത്, താങ്കളല്ല മറുപടി പറയേണ്ടത്. അവിടെയാണ് ചോദ്യം, അവിടെയാണ് ചോദ്യം. ഡയസിലാണ് ഇരിക്കുന്നത്, ഡയസിലാണ് ഇരിക്കുന്നത്, ഡയസാണ് മറുപടി പറയേണ്ടത്. ജയരാജന്റെ മറുപടി ആവശ്യമില്ല, ഡയസാണ് മറുപടി പറയേണ്ടത്. ജയരാജന്റെ മറുപടി കേൾക്കേണ്ട കാര്യമില്ല, ജയരാജന്റെ മറുപടി കേൾക്കേണ്ട കാര്യമില്ല. ആ ചോദ്യത്തിന് ഒന്നെങ്കിലും കളക്ടർ അല്ലെങ്കിൽ മന്ത്രി മറുപടി പറയണം. ജില്ലാ ഭരണകൂടം പെട്ടി കൊടുത്തിട്ടുണ്ടോ ജയരാജൻ? അവരല്ലേ പറയണത്, മറുപടി പറയണം. അല്ല, സി പി എമ്മിന്റെ ആളെ ആരും ആളെ പ്രകടിപ്പിക്കണം, നിങ്ങൾ അതിന് പരിഗണിക്കട്ടെ. സമാധാനപരമായ അന്തരീക്ഷത്തിൽ യോഗ നടപടികൾ ആരംഭിക്കുന്നതായിരിക്കും നന്നായി.
ഇവിടെ പാർട്ടിയെയും പ്രിയപ്പെട്ട ബി ജെ പി പ്രസിഡന്റ് ഒരു കാര്യം സൂചിപ്പിച്ചു, ഇവിടെ ജനപ്രതിനിധികളുടെ യോഗം നമ്മൾ വിളിച്ചിട്ടില്ല, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുടെ യോഗമാണ് വിളിച്ചത്. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം രാജേഷ് സി പി ഐ എമ്മിന്റെ ഒരു പ്രതിനിധിയായിട്ട് ഇവിടെ പങ്കെടുത്തത്. പ്രശ്നം അദ്ദേഹം ഡയസിൽ ഇരിക്കണോ അല്ല താഴെ ഇരിക്കണോ എന്നുള്ളതാണ്. ഒരു എം പി എന്നുള്ള നിലയിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്നതിന്റെ എങ്ങനെ മാറിയത്? ജില്ലാ ഭരണകൂടത്തിലുള്ള പ്രതിനിധിയായിട്ട് അഭിപ്രായം പറയുന്നത്, ഉത്തരം പറയുന്നത് അങ്ങേയറ്റത്തെ മാന്യത കേടാണ് സാർ. ഇവിടെയെങ്കിലും മാന്യത കാണിക്കണം സാർ. നമ്മള് ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചിട്ടില്ല. സാധാരണ ഇതുവരെ കണ്ണൂരിൽ നടന്ന എല്ലാ സഭാതാനങ്ങളും പങ്കെടുത്തിട്ടുണ്ട്. പ്രതിപക്ഷ കക്ഷി ഭേദമന്യ എംഎൽഎമാർ പങ്കെടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് പ്രതിപക്ഷ എംഎൽഎമാരെ മാത്രം ഒഴിവാക്കി? ഇതിന് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുടെ യോഗമാണ് ഇവിടെ വിളിച്ചിട്ടുള്ളത്. നേരത്തെ കരുത്ത് സൂചിപ്പിച്ചു സാർ. ഞാൻ ചോദിച്ചതല്ല, ചോദിച്ചത് കണ്ണൂരിൽ നടന്ന എല്ലാ സഭാതാന യോഗങ്ങളിലും ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ എംഎൽഎമാർ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. സാർ ഇതാ പഴയ പിടിച്ചോ. അല്ല, ഇതിലിപ്പോ ജനപ്രതിനിധികൾ, അത് ഇത് മനഃപൂർവമാണ് ഞങ്ങൾ ആരോപിച്ചാൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ജനപ്രതിനിധികൾക്ക് ഇവിടെ നിന്ന് ജില്ലാ ഭരണകൂടം ആ രൂപത്തിൽ നോട്ടീസ് കൊടുത്തിട്ടില്ല. ഇവിടെ വിവിധ രാഷ്ട്രീയ പാർട്ടി ജനപ്രതിനിധിയുടെ ആനുകൂല്യത്തിൽ അദ്ദേഹം അവിടെ ഇരിക്കുന്നത് ശരിയാണോ? അത് തെറ്റല്ലേ? ഞാൻ പറഞ്ഞു ജനപ്രതിനിധിയുടെ ആനുകൂല്യത്തിൽ കെ കെ രാഗേഷ് എം പി അവിടെ ഇരിക്കുക, ജനപ്രതിനിധികളെ വിളിക്കാതിരിക്കുക, ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് സർ? അയാൾ ഇവിടെ പറഞ്ഞല്ലോ, അയാൾ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ്. എം പി എന്നുള്ള നിലയിൽ നിങ്ങൾ എല്ലാവരും കൂടി ഒരു പൊതു കോൺഫറൻസിൽ എത്തിയാൽ നമുക്ക് ഇവിടെ ഇല്ല. അല്ലാതെ നമ്മുടെ മാന്യമായിട്ടുള്ള ഒരു സമീപനം അക്കാര്യത്തിൽ എടുക്കുന്നല്ലേ നല്ലത്? അതെ, അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ ഒരു ചർച്ച കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ നമുക്ക് ഈ രൂപത്തിൽ അങ്ങ് പോവാ. ഞങ്ങൾക്ക് ചെറുതായിരിക്കും, ഞങ്ങൾക്ക് വലുതാണ്, ഞങ്ങൾക്ക് വലുതാണ്, ഞങ്ങൾക്ക് വലുതാണ്, നമ്മൾ സംസാരമില്ല, ഞങ്ങൾക്ക് വലുതാണ്, ഞങ്ങളുടെ എം എൽ എമാർ പുറത്തിരിക്കുകയാണ്, ഞങ്ങളുടെ എം എൽ എമാർ പുറത്തിരിക്കുകയാണ്. ചർച്ച തുടങ്ങിയിട്ടില്ലല്ലോ, ചർച്ച തുടങ്ങിയിട്ടില്ലല്ലോ, ചർച്ച തുടങ്ങിയിട്ടില്ലല്ലോ, ചർച്ച തുടങ്ങിയിട്ടില്ലല്ലോ. ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതെങ്ങനെയുള്ള കരുതിക്കൊള്ളൂ, അതെ ഞങ്ങൾക്ക് കുഴപ്പമില്ല. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പൊതുഭരണ പൊളിറ്റിക്കൽ കേരള സർക്കാർ അതാത് കാലത്ത് നിയമസഭാ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ കക്ഷികളെ മാത്രം
സർവകക്ഷി യോഗങ്ങൾക്ക് ക്ഷണിച്ചാൽ മതിയാവും. സംബന്ധിച്ച് മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷികളെ കൂടി ക്ഷണിക്കേണ്ടതുണ്ടോ എന്നുള്ള സംഗതിയുമേ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ അതാത് വകുപ്പ് മന്ത്രിയുടെ ഉത്തരവ് തേടേണ്ടതാണ്. ജില്ലയിലെ ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർക്കുമ്പോൾ ആ ജില്ലയിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളെ ക്ഷണിക്കുന്നതിന് പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ഇതാണ് സർക്കുലർ. ഇന്ന് വിളിച്ച യോഗത്തിന്റെ അത് ജനപ്രതിനിധികളില്ല, എം എൽ എമാറിഞ്ഞോട്ടെ. ഇതില് ബഹുമാനപ്പെട്ട എം പി ഇവിടെ പങ്കെടുത്തത് ഒരു പാർട്ടി ഇവിടെ ജനപ്രതിനിധിയായിട്ടാണ്. ഒരു പാർട്ടിയിൽ നിങ്ങൾക്ക് എത്രയാണോ അത്ര ആൾക്കാരെ ഇവിടെ സുമേഷും എംഎൽഎമാരെ വിളിക്കാത്തതിന്റെ കാരണം എന്താണ്? എംഎൽഎമാരെ വിളിക്കാത്തതിന്റെ കാരണം എന്താണ്? ഇവിടുത്തെ ചെറിയ മീറ്റിംഗുകളൊക്കെ ഞങ്ങൾ വിളിക്കാറുണ്ട്. പിന്നെ പാർട്ടി സമ്മേളനങ്ങളിൽ എംഎൽഎമാരെ പോകുന്നതാണോ ഞങ്ങൾ വിളിക്കാത്തത്? ഞങ്ങൾ ഞങ്ങളുടെ പുറത്തേക്കുന്നില്ലേ? അതല്ലേ പറയേണ്ടത്? ചില ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. ഈ യോഗം ഇന്ന് ഇവിടെ വിളിച്ചിട്ടുള്ളത് സർവകക്ഷി യോഗം. സർവകക്ഷി യോഗം ആത്മാർത്ഥതയില്ല, ആത്മാർത്ഥതയില്ല. മന്ത്രിയുടെ കൂടെ മന്ത്രിയുടെ കൂടെ ഞങ്ങൾ ജില്ലയിലെ പരിചയം വന്നതല്ല, എം എൽ എ മാരാണ് ജില്ലയിലെ. എം എൽ എ ആദ്യമായിട്ടാണ് എം എൽ എ മാരെ വിളിക്കാതെ നിങ്ങൾ സമാധാന മീറ്റിംഗ് വിളിച്ചേരുന്നത്. എന്തിനാ വിളിച്ചത്?